ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് അള്ളാഹു ആകാശ ലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ചു നൽകുമെന്നാണ്. മാത്രമല്ല വയും ദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ സമ്പാദ്യത്തിലും അള്ളാഹു അഭിവൃദ്ധി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം എന്നുള്ള ദിക്ര നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല നമ്മൾക്ക് മഴ വർഷിപ്പിക്കുമെന്നും അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും അഭിവൃദ്ധി നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹിൽ അളീം എന്ന് ദിക്ര ചൊല്ലിയാൽ നമ്മുടെ പാപം പൊറുക്കൽ മാത്രമല്ല നേട്ടം, നേരെ മറിച്ച് നമുക്കതുകൊണ്ട് വേറെയും ദുനിയാവിലെ ആവശ്യങ്ങൾ നടന്നു കിട്ടാനും അത് കാരണമാണ്. നമുക്ക് പാപങ്ങൾ പൊറുക്കാനും അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറഞ്ഞു ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മഴ വർഷിക്കാനും അതോടൊപ്പം നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനും അത് കാരണമാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹിൽ അളീം എന്ന ദിക്ര നമ്മൾ ചൊല്ലിയാൽ നഷ്ടമാവില്ല. ഒന്ന് പാപം പൊറുക്കും, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, പാപം പൊറുക്കും, അതോടൊപ്പം ദുനിയാവിലെ ആവശ്യങ്ങൾ കൂടി നടന്നു കിട്ടുകയാണ്. നമ്മളൊക്കെ ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ്, അതൊക്കെ ഹാസിലാവാൻ അസ്തഗ്ഫിറുല്ലാഹിൽ അളീം എന്ന ഇസ്തിഗ്ഫാർ വലിയ ഉപകാരമായി തീരുമെന്നാണ് ചരിത്രങ്ങളിൽ കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സാവി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സയ്യിദ് താബിഈനാണ്. അവിടുത്തെ സവിധത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് സങ്കടം പറയുകയാണ്, വലിയ വിഷമം പറയുകയാണ്. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, വലിയ വരൾച്ചയാണ്, വെള്ളം കിട്ടാനില്ല, സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ അവർക്ക് പരിഹാരമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്തഗ്ഫിറില്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. അപ്പോ വരൾച്ചയാണ്, ബുദ്ധിമുട്ടാണ്, വെള്ളം കിട്ടാനില്ല എന്ന് പരാതി പറഞ്ഞു വന്ന മനുഷ്യനോട് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത് ഇസ്തഗ്ഫിറില്ല, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ദിക്ര ചൊല്ലുക എന്ന്. മറ്റൊരു മനുഷ്യൻ തന്നെ ഹസനുൽ ബസരി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, അല്ലയോ ഹസൻ തങ്ങളെ, വലിയ ഒരു വിഷമത്തിലാണ് ഉള്ളത്, എനിക്ക് വല്ലാത്ത ദാരിദ്ര്യമുണ്ട്, സമ്പത്തില്ല, വല്ലാത്ത കഷ്ടപ്പാടിലാണ്. ബഹുമാനപ്പെട്ടവർ ആ മനുഷ്യനോടും അവിടുന്ന് പറയുന്നു, ഇസ്തഗ്ഫിറില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ര ചൊല്ലുക. ആ മനുഷ്യനോടും മറുപടി പറയുന്നു. അപ്പൊ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടിയ ആളോടും പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാം, ഇസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാം, ഇൻഷാ അല്ലാഹ് ഒക്കെ പരിഹാരമാകും എന്ന് പറഞ്ഞു. മൂന്നാമത് ഒരു വ്യക്തി കടന്നു വരുന്നു, ഹസനുൽ ബസരി തങ്ങളോട് പ്രയാസം പറയുന്നു, എനിക്ക് മക്കളില്ല, എത്രയോ ആളുകളാണ് മക്കളില്ലാതെ കഷ്ടപ്പെടുന്നത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈനിലൂടെ ക്ലാസ് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദര, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ദുആ ചെയ്യിപ്പിച്ചും സദഖ കൊടുത്തും ഹദിയകൾ കൊടുത്തും മക്കളില്ലാത്ത വിഷമങ്ങൾ പറയുന്ന എത്രയോ ആളുകളുണ്ട്, പരിഹാരമാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, തങ്ങളെ മക്കളില്ലാതെ ബുദ്ധിമുട്ടിലാണ്, എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഹസനുൽ ബസരി തങ്ങൾ അവിടുന്ന് ആ മനുഷ്യനോട് പറയുന്നു, ഇസ്തഗ്ഫിറില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടി അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് പരിഹാരവാക്ക് പറഞ്ഞ് ആ മനുഷ്യനെ അവിടുന്ന് തിരിച്ചയക്കുകയാണ്. അപ്പൊ മക്കളില്ലാത്തവർക്കും പരിഹാരം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. നാലാമത്തെ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്, ആ മനുഷ്യൻ ഹസൻ തങ്ങളോട് പറയുകയാണ്, തങ്ങളെ എന്റെ കൃഷി വല്ലാത്ത നഷ്ടത്തിലാണ്, കച്ചവടത്തിൽ ബറക്കത്തില്ല, ബിസിനസ്സിൽ പുരോഗതിയില്ല, ഇന്ന് എത്രയോ ആളുകളുടെ പരാതിയാണ്, ഉസ്താദെ ബിസിനസ്സിൽ എത്രയായിട്ടും പുരോഗതിയില്ല, ബറക്കത്തില്ല
എത്ര തന്നെ കച്ചവടത്തിൽ എത്രയോ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഉദ്ദേശിക്കുമ്പോഴും പിന്നെയും പിന്നെയും നഷ്ടത്തിലാണ്. പരാതി പറയുന്ന ചെറുപ്പക്കാരാ, ഇതാ ഹസനുൽ ബസരി തങ്ങളുടെ ചരിത്രം നിങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിലേക്ക് കൊത്തിവെക്കാൻ ഇവിടെ വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, ഇസ്തഗ്ഫിറില്ല, നിങ്ങൾ അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുക, നിങ്ങളുടെ പാപക്കറകൾ അള്ളാഹുവിനോട് പൊരുത്തപ്പെടിയിക്കുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ദിക്ര നിങ്ങൾ വർദ്ധിപ്പിക്കുക, എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മുഴുവനും മാറുമെന്ന് ഹസനുൽ ബസരി തങ്ങൾ അവിടെ വെച്ച് പറയുകയാ. ഈ നാല് മനുഷ്യന്മാരും പിരിഞ്ഞു പോയപ്പോ ഹസനുൽ ബസരി തങ്ങളുടെ ശിഷ്യനായ ഒരു റബീ ഇബ്നു സബീഹ് എന്നൊരു പേരുള്ള ഒരു ശിഷ്യൻ അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഹസൻ തങ്ങളെ, നിങ്ങളുടെ അടുത്തേക്ക് നാല് വ്യക്തികൾ നാല് വിധത്തിലുള്ള പരാതികളുമായി കടന്നു വന്നപ്പോ ഈ നാല് ആളുകളോടും നിങ്ങൾ പരിഹാരമായി പറഞ്ഞത് ഇസ്തഗ്ഫിറില്ല, അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടാനാണല്ലോ, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന ദിക്ര ചൊല്ലാനാണല്ലോ, ഇതിനുള്ള കാരണം എന്താണ്, ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഹസനുൽ ബസരി തങ്ങൾ ആ ശിഷ്യനോട് അവിടുന്ന് ആ ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധ ഖുർആനിലെ നൂഹ് സൂറത്തിൽ നമ്മൾ നേരത്തെ ഓതി വെച്ച ആ ആയത്ത് അങ്ങ് ഓതി കൊടുക്കുകയാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅവ്വാലിൻ വബനീൻ എന്ന ആയത്ത് അങ്ങ് ഓതി കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൻ അവൻക്ക് മക്കളില്ലാത്ത വശമം മാറുമെന്നാണ്, അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാട് മാറുമെന്നാണ്, അവൻ്റെ കച്ചവടത്തിൽ ബറക്കത്തില്ലാത്ത വശമം മാറുമെന്നാണ്, മഴയില്ലാത്ത വശമം മാറുമെന്നാണ്, എല്ലാ വശമങ്ങളും മാറാൻ ഇസ്തിഗ്ഫാർ പതിവാക്കണമെന്നാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മനുഷ്യരുടെ വിഷമങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ ഒക്കെ ഈ ഇസ്തിഗ്ഫാർ കാരണമാകുമെന്നാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് മഹത്വം മനസ്സിലാക്കി ധാരാളം ഇസ്തിഗ്ഫാറുകൾ ജീവിതത്തിൽ പതിവാക്കാൻ നദനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിത്യമായി ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലുള്ള നേട്ടമെന്താണ്? അബിബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും നിത്യമായി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അവനുക്കുള്ള നേട്ടം ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അവന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്നാണ്. മാത്രമല്ല വമിൻ കുല്ലി ഹമ്മ, അവന്റെ മുഴുവൻ വിഷമങ്ങളും മാറ്റിക്കൊടുക്കുമെന്നാണ്. അവന്റെ വമിൻ കുല്ലി ഹമ്മി ഫറജാ, അവന്റെ എല്ലാ വിഷമങ്ങൾക്കും ഫറജ് നൽകുമെന്നാണ്, സലാമത്ത് നൽകുമെന്നാണ്. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻക്കുള്ള ഭക്ഷണം അവൻക്കുള്ള റിസ്ഖ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമെന്ന സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മൂന്ന് നേട്ടമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ മുത്തുനബി തന്നെ നമ്മെ പഠിപ്പിച്ചത്. അതിൽ ഒന്നാമത്തെ നേട്ടം നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുമെന്നാണ്. രണ്ടാമത്തെ നേട്ടമോ നമ്മുടെ ടെൻഷനുകൾ മാറുമെന്നാണ്. മൂന്നാമത്തെ നേട്ടം എന്താണ്? നമുക്ക് നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു റിസ്ഖ് എത്തിച്ചു തരുമെന്നാണ്. അല്ലാ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ധാരാളം നേട്ടങ്ങളാണ് ഹദീസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം.